കെ എസ് ഇ ബി അറിയാതെ കണക്ഷൻ ലോഡ് വർദ്ധിപ്പിച്ചാൽ മാർച്ച് 31 ശേഷം ഭീമമായ പിഴ നൽകേണ്ടി വരും എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. മാർച്ച് 31 ശേഷം നിങ്ങൾ കറക്റ്റായ ലോഡ് കെ സി ബിയിൽ നൽകാത്ത പക്ഷം കെ സി ബിയുടെ പരിശോധനയിൽ പിടിക്കപ്പെട്ടാൽ കെ സി ബിക്കുണ്ടായ നഷ്ടം കണക്കാക്കി പിഴ ഈടാക്കുന്നതാണ് നിയമപ്രകാരം. കെ സി ബി ഒരു സുവർണ അവസരം നൽകിയിരിക്കുന്നു. മാർച്ച് 31 മുമ്പായി ഓരോ ഉപഭോക്താവിൻ്റെയും കണക്ഷൻ ലോഡ് എത്രയാണെന്ന് സ്വയം കണക്കാക്കി സാക്ഷ്യപ്പെടുത്തി ഐഡൻറ്റിറ്റി പ്രൂഫിൻ്റെ ഒരു കോപ്പിയും ഉൾപ്പെടെ സെക്ഷൻ ഓഫീസിൽ നൽകിയാൽ മതിയാവും. ഇത് ചെയ്യുന്നത് മൂലം ഉപഭോക്താവിന് ഫീസോ മറ്റ് സാങ്കേതിക നടപടിക്രമങ്ങളോ ആവശ്യമില്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ ലോഡ് എത്രയെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഇലക്ട്രിക് ബില്ലിലെ സി ഡിമാൻഡ് അല്ലെങ്കിൽ ലോഡ് എന്ന ഭാഗത്ത് കിലോ വാൾട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഗാർഹിക ഉപഭോക്താക്കൾക്ക് 1 കിലോ വാൾട്ടിന് 300 രൂപ എന്ന രീതിയിൽ ഫീസാണ് ഈടാക്കുന്നത്. ഈ ഫീസൊന്നും ഇത് സ്വയം വെളിപ്പെടുത്തുമ്പോൾ നൽകേണ്ട ആവശ്യമില്ല. എങ്ങനെ അപേക്ഷ നൽകി ലോഡ് റെഗുലൈസ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ഇനി സെക്ഷൻ ഓഫീസിൽ നിന്ന് കിട്ടുന്ന ഫോമിൽ അപേക്ഷയുടെ ആവശ്യം എന്തെന്ന് രേഖപ്പെടുത്തുക. തുടർന്ന് കൺസ്യൂമർ നമ്പരും രേഖപ്പെടുത്തുക. അതിനുശേഷം പേരും മേൽവിലാസവും മൊബൈൽ നമ്പരും രേഖപ്പെടുത്തുക. രജിസ്റ്റേർഡ് കൺസ്യൂമർ ആണോ അല്ലയോ എന്ന് കൺസ്യൂമറുമായി ഉള്ള ബന്ധം എന്തെന്നും രേഖപ്പെടുത്തി നൽകുക. താഴെ കാണുന്ന ഭാഗത്ത് നിലവിൽ നിങ്ങളുടെ കണക്റ്റ് ലോഡ് എത്രയാണെന്നോ രേഖപ്പെടുത്തി നൽകുക. ആപ്ലിക്കേഷൻ്റെ അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ കണക്റ്റ് ലോഡ് മാറ്റുന്നതിന് ആവശ്യമായി ഫില്ല് ചെയ്ത് നൽകേണ്ട ഭാഗമാണ്. അതെങ്ങനെയെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ഫോമിൽ ആദ്യം കിടക്കുന്ന ഐറ്റം LED ബൾബാണ്. ഇതെങ്ങനെ ആപ്ലിക്കേഷൻ ഫോമിൽ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം. LED ബൾബിൻ്റെ യഥാർത്ഥ വാൾട്ട് എന്ന സമയത്ത് ഇപ്പോൾ 7 വാൾട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ എണ്ണം ഇപ്പോൾ എക്സാമ്പിളായിട്ട് 3 അങ്ങനെയാണെങ്കിൽ ആകെ എന്നുള്ള ഭാഗത്ത് 21 വാട്ട്സ് ആകും. അങ്ങനെ എല്ലാം കണക്കാക്കിയ ശേഷം ഏറ്റവും അടി ടോട്ടൽ എന്ന ഭാഗത്ത് കൂട്ടി എഴുതിയാൽ മതിയാകും എത്ര വാട്ട്സാന്ന്. വീടുകളിലോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലോ വാണിജ്യ സ്ഥാപനങ്ങളിലോ ഇതുപയോഗിച്ച് ലോഡ് കണക്കാക്കാൻ സാധിക്കും. വളരെ സിമ്പിളായി ഇത് കണക്കാക്കാം. ഒരു എക്സാമ്പിൾ സഹിതം ഇതെങ്ങനെയെന്ന് കണ്ട് മനസ്സിലാക്കാം. ലോഡ് കണക്കാക്കി നൽകാനുള്ള സമയപരിധി നേരത്തെ 31 ആയിരുന്നു. അത് വീണ്ടും ദീർഘിപ്പിച്ചാണ് മാർച്ച് 31 എന്ന തീയതി നൽകിയിരിക്കുന്നത്. ഇതിനുള്ളിൽ എല്ലാ ഉപഭോക്താക്കളും തങ്ങളുടെ കൃത്യമായ ലോഡ് KCB അറിയിക്കുക. സെക്ഷൻ ഓഫീസിൽ ഫോമുകൾ ലഭ്യമാണ്. സെക്ഷൻ ഓഫീസുമായി ബന്ധപ്പെടുക. ഈ സുവർണ അവസരം എല്ലാവരും ഉപയോഗിക്കുക.